السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، يا صهودنا غلي الأستاذ السيد السابق رحمه الله رجل فقه السنة من كتاب الفرائض المستحقون للتركة أصحاب الفروض أنهم ترتيبون هذا أحوال الأب أصحاب الفروض البتار على إداب إني بتر على الجد الصحيح صحيح هاي جد أديها تندا وستغل صحيح هاي جد من نالي أمي أوبيدا أوبا أوبيدا بان أوبا أنغنا غيرن نا رانا صحيح هاي جد وند دشك سادو آيا بدامة أحوال الجد الصحيح صحيح هاي جد ألينغل സാധു ആയ പിതാമഹന്റെ അവസ്ഥകൾ. ഫൽ ജദ്ദു സ്വഹീഹു ഹുവല്ലദി യുംകിനു നിസ്ബത്തുഹു നിസ്ബത്തുഹു ഇലൽ മയ്യിതി ബിദൂനി ദുഖൂലി ഉൻസ മിസ്ല അബുൽ അബ്. അതായത് ജദ്ദു സ്വഹീഹ് എന്ന് പറഞ്ഞാല് അയാളെ ചേർക്കപ്പെടും, മയ്യത്തിലേക്ക് നിസ്ബ ചെയ്യപ്പെടും സ്ത്രീയുടെ പ്രവേശനമില്ലാതെ. എന്നാൽ ആ വഴിക്ക് സ്ത്രീ വന്നിട്ടുണ്ടാവില്ല. ഉദാഹരണത്തിന് ഇപ്പോ പിതാവിന്റെ പിതാവ്. എന്നാൽ വൽ ജദ്ദുൽ ഫാസിദു, ഫാസിദായ അസാധുവായ ജദ്ദ് പിതാമഹൻ എന്ന് പറഞ്ഞാൽ വല്ലതി ലാ യുൻസബു ഇലൽ മയ്യത്ത്, മയ്യത്തിലേക്ക് അയാൾ ചേർക്കപ്പെടുകയില്ല, നിസ്ബ ചെയ്യപ്പെടുകയില്ല. ഇല്ലാ ബിദുഖൂലിൽ ഉൻസ, ഉൻസ ഒരു സ്ത്രീയുടെ പ്രവേശനത്തോടു കൂടിയല്ലാതെ. ക അബിൽ ഉമ്മി, അങ്ങനെ ഉമ്മയുടെ പിതാവിനെ പോലെ. അപ്പൊ ഉമ്മയുടെ പിതാവ് ഫാസിദായ ജദ്ദാണ്. ഉപ്പയുടെ പിതാവാണെങ്കിൽ ഉപ്പയുടെ പിതാവോ ഉപ്പയുടെ പിതാവിന്റെ പിതാവൊക്കെ സ്വഹീഹായ ജദ്ദ് ആണ്. വൽ ജദ്ദു സ്വഹീഹു ഇർസുഹു സാബിത്തുൻ ബിൽ ഇജ്മാഇ, ജദ്ദു സ്വഹീഹിന്റെ അനന്തര അവകാശം എന്നത് ഇജ്മാഇ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഫഅൻ ഇമ്രാൻ ബിൻ ഹുസൈൻ അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാം, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. അപ്പൊ ഇജ്മാഇ എന്ന് മാത്രല്ല, ഇതിൽ വ്യക്തമായിട്ട് ഹദീസിൽ തെളിവുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന ഇബ്ന ഇബ്നി മാത, എന്റെ മകന്റെ മകൻ മരിച്ചു. അപ്പൊ മാലീ മിൻ മിറാസിഹി, അപ്പോൾ എനിക്ക് എന്താണ് അനന്തര സ്വത്തിൽ നിന്നുള്ളത് എന്ന് ആ വ്യക്തി പറയണം. അയാളുടെ മകന്റെ മകനാണ് മരിച്ചിട്ടുള്ളത്, അപ്പൊ അയാൾ വല്യപ്പിയാണല്ലോ. അപ്പൊ കാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലക്ക സുദുസു, താങ്കൾക്ക് ആറിലൊന്നുണ്ടാവുന്നു. ഫലമ്മ അദ്ബറ ദഅഹു ഫഖാൽ, അയാൾ പിന്നിട്ടപ്പോൾ, അങ്ങനെ പിന്തിരിഞ്ഞു പോയപ്പോ വീണ്ടും നബി ലക്ക സുദുസു എന്ന് പറഞ്ഞു, താങ്കൾക്ക് ആറിലൊന്നുണ്ട്. ഫലമ്മ അദ്ബറ, വീണ്ടും അയാൾ പിന്തിരിഞ്ഞു പോയപ്പോ ദഅഹു നബി, വീണ്ടും അയാളെ തിരിച്ചു വിളിച്ചു. ഫഖാല ലക്ക സുദുസുൻ ആഹർ, താങ്കൾക്ക് വേറൊരാറിലൊന്നുണ്ട് എന്ന് പറഞ്ഞു. ഫലമ്മ അദ്ബറ ദഅഹു ഫഖാൽ, വീണ്ടും അയാൾ തിരിഞ്ഞു നടന്നപ്പോ അള്ളാഹുവിൻ റസൂൽ അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന സുദുസൽ ആഹറ തോമത്തുൻ തോമത്തുൻ, മറ്റൊരാറിലൊന്നുണ്ടെന്ന് പറഞ്ഞത് അത് ഭക്ഷണമാണ് എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അത് വിഭവമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ആറിലെന്ന് എന്ന് പറഞ്ഞാൽ നിശ്ചിത ഫറള്, നിശ്ചിത ഓഹരിയും, പിന്നെ മറ്റൊരാറിലെന്ന് എന്ന് പറഞ്ഞത് അയാളെ സംബന്ധിച്ചിടത്തോളം അത് അസഭക്കാരൻ എന്ന നിലക്ക് കിട്ടുന്നതുമാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല, ഒരു സാഹചര്യം അനുസരിച്ചായിരിക്കും. മറ്റുള്ള അവകാശികൾ ആരൊക്കെ എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ തുഹഫത്തുൽ അഹ്ബതി അങ്ങനെയാണെന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഈ അടുത്തത് വയസ്കുത്തു ഇർസുൽ ജദ്ദി സ്വഹീഹി ബിൽ അബി ഇൻദ വുജൂദിഹി, ജദ്ദു സ്വഹീഹി അതായത് പിതാവിന്റെ പിതാവ് അങ്ങനെ ഉള്ള പിതാമഹന്മാർ, ജദ്ദു സ്വഹീഹിന്റെ സ്വഹീഹായ ജദ്ദിന്റെ അനന്തര സ്വത്ത്, അനന്തര അവകാശം അത് ഇല്ലാതാകുന്നതാണ്. ബിൽ അബി, അബിനെ കൊണ്ട് എന്ന് പറഞ്ഞാല് പിതാവിനെ കൊണ്ട്. പിതാവ് ഉണ്ടെങ്കിൽ പിതാമഹന് എന്തില്ല, പിതാവിന്റെ പിതാവിന് അനന്തര അവകാശം ഉണ്ടാവില്ല. ഇന്ന വുജൂദിഹി, അയാളുള്ളപ്പോൾ, ആരുള്ളപ്പോ, പിതാവുള്ളപ്പോ. യഖൂമു മഖാമഹു, പിതാവിന്റെ സ്ഥാനത്ത് അയാൾ നിൽക്കും പിതാമഹൻ. ഇന്ത ഫക്കദിഹി, അയാളില്ലാത്തപ്പോ, ആരില്ലാത്തപ്പോ, പിതാവില്ലാത്തപ്പോ. ഇല്ലാ ഫി അർബാഅത്തി മസായിൽ, താഴെ ചേർത്തിരിക്കുന്ന നാല് മസാലകളിൽ ഒഴികെ. ഒന്ന്, ഉമ്മുൽ അബി ലാ തരിസു മഅ വുജൂദിൽ അബി,
പിതാവ് ഉണ്ട് എന്നതോടൊപ്പം പിതാവിൻ്റെ മാതാവ് എന്താവില്ല? പിതാവുള്ളപ്പോ പിതാവിൻ്റെ മാതാവിന് എന്തുണ്ടാവില്ല? അനന്തരസ്വത്ത് ഉണ്ടാവില്ല. പിതാവിൻ്റെ മാതാവിന് അനന്തരസ്വത്ത് ഉണ്ടാവില്ല പിതാവുണ്ടെങ്കിൽ. തദ്ലി ബിഹി, കാരണം പിതാവാണ് അയാളുടെ കൂടുതൽ അടുത്ത്. തെരിസു വുജൂദിൽ ജദ്ദി, എന്നാൽ പിതാമഹൻ അതായത് പിതാവിൻ്റെ പിതാവുണ്ട് എന്ന് വെക്കാം, പിതാവില്ല പിതാവിൻ്റെ പിതാവേ ഉള്ളൂ എങ്കിൽ പിതാവിൻ്റെ മാതാവിന് അനന്തരസ്വത്ത് ഉണ്ടായിരിക്കുന്നതാണ് എന്ന്. രണ്ട്, ഇതാ തറക്കൽ മയ്യത്തു അബവൈനി വഅഹദുസ്സൗജൈനി ഫലിൽ ഉമ്മി സുലുസുമാ യബ്ഖ ബഅദ ഫർളി അഹദുസ്സൗജൈനി. ഇതാ തറക്കൽ മയ്യത്തു, മയ്യത്ത് ഉപേക്ഷിച്ച് പോയാൽ അബവൈനി രണ്ട് മാതാപിതാക്കളെ, കാരണം ഇയാൾ മരിക്കുമ്പോ ഒരാൾ മരിക്കുമ്പോ രണ്ട് മാതാപിതാക്കളുണ്ട്, അതായത് മാതാവും പിതാവും ഉണ്ട് നടത്താം. അബവൈനി വഹദുസ്സൗജൈനി, രണ്ടിലൊരു ഇണയുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഭാര്യ ഉണ്ട് അല്ലെങ്കിൽ ഭർത്താവുണ്ട്, ആണോ പെണ്ണോ എന്നുള്ളതിനനുസരിച്ച്. ഫലിൽ ഉമ്മി, അപ്പോൾ ഉമ്മക്ക് മാതാവിനുണ്ടാവും സുലുസു മാ യബ്ഖി ബിഹി ബഅദ ഫർളി അഹദി സൗജൈനി, രണ്ട് ഇണകൾ ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ അവരുടെ വിഹിതം കഴിച്ച് ബാക്കിയുള്ളതിൻ്റെ മൂന്നിലൊന്നായിരിക്കും മാതാവിനുണ്ടാവുക. അമ്മ ഇതാ വജിത ഉജിത മക്കാനൽ അബി ജദ്ദൻ ഫലിൽ ഉമ്മി സുലുസുൽ ജമിയായി. ഇനി ഇവിടെ പിതാവിന്റെ സ്ഥാനത്ത് പിതാവിന്റെ പിതാവേ ജീവിച്ചിരിപ്പുള്ളൂ എങ്കിൽ അപ്പോൾ ഉമ്മക്ക് എങ്ങനെയായിരിക്കും പിതാവിന് മാതാവിനുള്ള വിഹിതം? മൊത്തത്തിലുള്ളതിന്റെ മൂന്നിലൊന്ന് ആയിരിക്കും. അപ്പൊ എന്താണ് പറഞ്ഞത്? ഒരാൾ മരിച്ചു, അയാൾക്ക് മാതാവും പിതാവും ഉണ്ട്, ഭാര്യ അല്ലെ ഭർത്താവ് ഉണ്ട് എങ്കിൽ ഈ ഭാര്യക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഉള്ള വിഹിതം കൊടുത്ത ശേഷം അതിൻ്റെ ബാക്കിയുള്ള സ്വത്തിന്റെ മൂന്നിലൊന്നാണ് മാതാവിന് കൊടുക്കേണ്ടത്. എന്നാൽ പിതാവിൻ്റെ സ്ഥാനത്ത് പിതാ മഹനാണ് ഉള്ളൂ, പിതാവില്ല പിതാവിൻ്റെ പിതാവേ ഉള്ളൂ എങ്കിൽ ആദ്യം തന്നെ മൊത്തമുള്ള സ്വത്തിൻ്റെ മൂന്നിലൊന്നാണ് മാതാവിന് കൊടുക്കേണ്ടത്. ഇതിനെന്താണ് പറയുക? വഹാദിഹി തുസമ ബിൽ മസ്അലത്തിൽ ഉമരിയ, മസ്അലത്തിൽ ഉമരിയ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇങ്ങനെ വിധിച്ചത് കാരണം എന്നും അതിന് പേരുണ്ട്. ഇനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ? ഇന്നൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഉമ്മക്ക് മാതാവിന് മൂന്നിലൊന്നുണ്ട് എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഉമ്മക്ക് മൂന്നിലൊന്നാണ്. അതായത് ഇവിടെ രണ്ട് സാഹചര്യം പറഞ്ഞല്ലോ, മാതാവും പിതാവും ഉണ്ട്, ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ട്, അപ്പോ പിന്നെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഇണയുടെ വിഹിതം കൊടുത്ത ശേഷം മൂന്നിലൊന്ന് പറഞ്ഞേ. പിതാമഹൻ ആണ് പിതാവിന്റെ സ്ഥാനത്ത് എങ്കിൽ മൊത്തത്തിലുള്ളതിന്റെ മൂന്നിലൊന്ന് എന്നും പറഞ്ഞു. ഇബ്നു അബ്ബാസ് എന്താണ്? ഏത് സാഹചര്യമാണെങ്കിലും മൊത്തത്തിലുള്ള സ്വത്തിന്റെ മൂന്നിലൊന്നാണ് പിതാ മാതാവിന് അവകാശമുണ്ട് എന്നാണ്. ഇനി അടുത്തത്, മൂന്ന്, ഇദാ വുജിദൽ അബു ഹിജിബൽ ഇഖ്വതു വൽ അഖവാതുൽ അഷ്ഖാ വൽ ഇഖ്വതു വൽ അഖവാതുൽ ലി അബിൻ അമ്മൽ ജദ്ദു ഫൈന്നഹും ലാ യഹ്ജുബൂന ബിഹി. അതായത് പിതാവുണ്ട് നിൽക്കുക എങ്കിൽ അഷ്ക ആയിട്ടുള്ള, അതായത് ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരങ്ങൾ, സഹോദരന്മാരും സഹോദരിമാരും, അവര് ഹിജാബ് ചെയ്യപ്പെടും. അവർക്ക് എന്തുണ്ടാവില്ല? അനന്തരാവകാശം ഉണ്ടാവില്ല നൃത്തം. അതേപോലെ ഉപ്പൊത്ത സഹോദരന്മാരും സഹോദരിമാരും, അവരും അവനും തടയപ്പെടുന്നതാണ്. എന്നാൽ ഉപ്പയില്ല, അമൽ ജദ്ദു ജദ്ദ് മാത്രമുള്ളൂ എങ്കിൽ ഫൈന്നഹും ലാ യഹ്ജബൂന ബിഹി, പിതാമഹൻ ഉണ്ട് എന്നതുകൊണ്ട്, അതായത് ഉപ്പാനൊപ്പ ഉണ്ട് എന്നതുകൊണ്ട് സഹോദരന്മാര്, അത് പിതാവും മാതാവത്തെ സഹോദരന്മാരാണെങ്കിലും പിതാവത്തെ സഹോദരന്മാരും സഹോദരിമാരും ആണെങ്കിലും അവര് തടയപ്പെടുന്നതല്ല.
وهذا مذهب الشافعي وأبو يوسف ومحمد ومالك. إمام شافعي رحمه الله أذهب وراء أبو يوسف محمد إبريل أنت بيرم رحمه الله إمام أبو حنيفة رحمه الله أورغل شرشن مارن أوردهم إمام مالك رحمه الله أذهب تنديك ويتشنم أدانا. وقال أبو حنيفة إمام أبو حنيفة رحمه الله هذه بارني لكم يحجبون بالجدي كما يحجبون بالأبي لا فرق بينهما. പിതാവ് ഉണ്ടെങ്കിൽ തടയപ്പെടുന്നത് പോലെ ആര് സഹോദരന്മാര് സഹോദരിമാര് തടയപ്പെടുന്നത് പോലെ ജദ്ദു ഉണ്ടെങ്കിലും ജദ്ദു ജദ്ദു സഹീഹ് പിതാവിൻ്റെ പിതാവ് ഉണ്ടെങ്കിലും തടയപ്പെടും പിതാവും ജദ്ദും തമ്മിൽ അവിടെ വ്യത്യാസമില്ല എന്ന്. വഖദ് അഖദ ഖാനൂനുൽ മവാരിസ് ബിർറഈൽ അവ്വലി ഒന്നാമത്തെ വീക്ഷണം, അതായത് ഇമാം ഷാഫി റഹ്മുള്ളാഹി പറഞ്ഞ വീക്ഷണം ഉണ്ടല്ലോ, അതാണ് ഈജിപ്തില് നിയമത്തിലുള്ളത്. കാനൂനിൽ മവാരിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈജിപ്തൻ നിയമമാണ് ഉദ്ദേശിക്കുന്നത്. ഈ വിഷയം റഫി മാതത്തി 22 അന്നസ് അല്ലാത്തി 22 വകുപ്പിൽ, അതായത് ഈജിപ്ഷ്യൻ അന്തരാഭാഷ നിയമത്തിന്റെ 22 വകുപ്പിൽ ഇങ്ങനെയാണ്. ഇത് ചിത്തമാൽ ജദ്ദുമാൽ ഇഖ്വതി വൽ അഖവാത്തി ലി അബവൈനി ഔ ലി അബിൻ കാനത്ത് ലഹു ഹാലത്താനി. ജദ്ദ് അതായത് ജദ്ദ് സഹീ പിതാവിന്റെ വാപ്പ പിതാവിന്റെ പിതാവും അതേപോലെ മാതാപിതാക്കളുടെ മാതാപിതാക്കളുടെ എന്നല്ല മാതാവും പിതാവുമൊത്ത സഹോദരന്മാര് സഹോദരിമാര് അല്ലെങ്കിൽ പിതാവൊത്ത സഹോദരന്മാര് സഹോദരിമാര് ഇവരും പിതാമഹന് ഒത്തുചേർന്നാൽ ആ പിതാമഹനെ സംബന്ധിച്ചിടത്തോളം രണ്ട് അവസ്ഥകളുണ്ട്. ഒന്ന് അല്ല ഒരു ഒന്നാമത്തെ അയ്യ ഖാസിമഹും അഹിൻ ഇൻകാനു ദുക്കൂറം ഫഖത്ത് او ذكورا واناثا او اناثا اصبنا مع الفرع فرع الوارث من الاناث. അതായത് അയാള് ഈ സഹോദരന്മാര് പുരുഷന്മാര് മാത്രം പുരുഷന്മാരായിട്ടുള്ള സഹോദരന്മാര് മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന സഹോദരന്മാരും സഹോദരിമാരും ആണെങ്കിൽ, അല്ലെങ്കിൽ സഹോദരിമാരും പെൺമക്കളുമാണ് എങ്കിൽ, ഇതൊക്കെ മരിച്ച മയ്യത്തായിട്ട് ബന്ധപ്പെട്ട പറയട്ടോ, എങ്കിൽ അയാൾക്കും ഒരു സഹോദരന്റെ വിഹിതം ഉണ്ടായിരിക്കും. എന്നാല് സഹോദരൻ എന്ന നിലക്ക് അയാൾ കണക്കാക്കി അയാൾക്ക് അങ്ങനെ ഒരു വിഹിതം ഉണ്ടാവും ജദ്ദിന്. ഈ അസാനിയത്തിൽ രണ്ടാമത്തെ അസുബക്കാരൻ എന്ന നിലക്ക് അസുഹാബുൽ ഫുറൂദിനുള്ളത് കൊടുത്തിട്ട് ബാക്കി അയാൾക്ക് അസബക്കാരൻ എന്നുള്ള ആൾക്ക് അനുവദിക്കാം. ഇതാ കാരണം അഹവാത്തിൻ ലം യാസുബിന ബിദുകൂരി ഔ മഅൽ ഫറഈ മിനൽ ഇനാസ്. അതായത് സഹോദരിമാർ മരിച്ച ആൾക്ക് സഹോദരിമാരും പെൺമക്കളും ഉണ്ടെങ്കിലാണ് ഈ കേസ്. ഇനി അലാ അന്നഹു ഇദാ കാനത്തിൽ മുഖാസമത്തു അബിൽ ഇർസ് തഅസീബ് അലൽ വജ്ഹിൽ മുതഖദ്ദമി എന്ന് പറഞ്ഞിട്ട് കാണാം. തഹറുമു ജദ്ദു തുഹറമു ജദ്ദു മിനൽ ഇർസി ഔ തൻഖസി അതായത് ഈ പറഞ്ഞത് ഇവിടെ അസബക്കാരൻ എന്ന നിലക്ക് ആണ് എങ്കിലും അതല്ല സാഹിബുൽ ഫുറൂദ് എന്ന നിലക്കാണെങ്കിലും ജദ്ദു സഹീഹിന് അതായത് പിതാവിന്റെ പിതാവിന് ഇവിടെ സ്വത്ത് ഇറുസ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് സുദുസ് എന്ന നിലക്കാണ് ആറിലൊന്നാണ് അയാൾക്ക് കൊടുക്കേണ്ടത് ഈ രണ്ട് ക്രമത്തിൽ ആണെങ്കിലും. അപ്പോ അങ്ങനെ കൊടുക്കുമ്പോ സഹോദരന്മാർക്കും സഹോദരിമാർക്കും കുറഞ്ഞു പോകുക എന്നത് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് പരിഗണിക്കേണ്ടതില്ല. ജദ്ദു സഹീഹിന് ആറിലൊന്ന് കൊടുക്കണം എന്നതാണ്. ജസാകുമുല്ലാ ഖൈറ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.